ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? സൗണ്ട് ഉണ്ടാക്കാൻ തോന്നി. ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് ഇപ്പം അമ്മയെ വീഡിയോ കോളൊക്കെ വിളിച്ചാൽ ഈ കൊച്ചന്മാർ സമ്മതിക്കത്തില്ലെന്നേ. അവന്മാർ വന്നു, അതിൻ്റെ മുമ്പിൽ വന്നു. അവന്മാരെന്ന് പറയാൻ ഇളയവൻ, മൂത്തവൻ അത്രയില്ല. വീഡിയോ കോൾ കണ്ടപ്പോഴവൻ പറയാം, ചേച്ചി ആൻറ്റി ചമ്മന്തിപ്പൊടി തിന്നു ചോറുണ്ണാൻ, ബെഞ്ചിയാണെന്നും പറഞ്ഞ്. അപ്പം ബ്രദർ പറഞ്ഞെടാ, അത് ബെഞ്ചിപ്പം ബെഞ്ചി ആൻറ്റി അല്ലടാ, പോളച്ചാച്ചനെ മമ്മിയാടാ. അപ്പം പോള് ഇവിടെ ഇല്ലായിരുന്നു. പോളച്ചാച്ച എന്തിയെ, പോളച്ചാച്ച എന്തിയെന്ന് പറയാം. അവന് ചമ്മന്തിപ്പൊടി വേണം കഴിക്കാൻ. എപ്പോഴും അവളെപ്പോഴും ചെല്ലുമ്പോൾ ചമ്മന്തിപ്പൊടി കൊണ്ടുപോകും. ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടം അവന്, രണ്ടാവുമാർക്കും. ഇവിടെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ പ്രൈസമ്മോൻ ആദ്യമായിട്ട് നാട്ടിൽ ചെന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ പ്രൈസമ്മോന് ഇഷ്ടം എന്ന് പറയാൻ നമ്മൾ ഇന്നലെ 2 കിലോ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക്, ഞാൻ പറഞ്ഞു ഞാൻ കലം ഓർഡർ അവൾ വാങ്ങി അയച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഓൺലൈനിൽ, ഞാൻ നമ്മുടെ മുംബൈ, നമ്മുടെ ഈ ബോംബെയിലൊക്കെ ഞങ്ങൾ മുംബൈയിൽ നമ്മൾ ചെന്ന് കടകളിൽ തിരക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലം ആ ടൈപ്പ് കലം ഇല്ല. അല്ലാതെ ഈ വെള്ളമൊക്കെ വെക്കുന്നത് പോലെ കുടൻ ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ അവൾ അയച്ചു തരാമെന്ന്. വലിയ കലമൊക്കെ കൊണ്ടുവന്നുണ്ട്, ഞാൻ വീഡിയോ കാണിക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1 കിലോ അരി ഇടത്തില്ല, 3/4 കിലോ അരി ഇട്ട നമുക്ക് അത് 2 ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ശരീരത്തിൽ അത്ര, ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡബിൾ ഇതിൽ കൊള്ളും, നല്ല വെയിറ്റും ഉണ്ട്. ആ കലത്തിന് 920 രൂപ, അടപ്പൂടെ കൂടി 1000 എത്രങ്ങാണ്ട് രൂപയാണ്. പക്ഷേ സാധനം നല്ല സാധനം കേട്ടോ. അപ്പോൾ എന്തോന്നില്ല, അത് വന്ന് അതിനകത്ത് 2 കവർ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഇഷ്ടം ചമ്മന്തിപ്പൊടി. പ്രൈസമ്മോ ഞാൻ പറഞ്ഞില്ലേ, അവന് ഇഷ്ടമായതുകൊണ്ട് അവനും ചമ്മന്തിപ്പൊടി ഇഷ്ടമാണ്. ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ കൂട്ടാൻ വേണ്ട, ചോറുണ്ടാക്കിട്ട് ഇളക്കി തരാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അമ്മയെ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാനിന്ന് വെൻസി എടുത്തും ഫോൺ ചെയ്തോണ്ടേ പറഞ്ഞ്, ഞാൻ ഈ വിളിക്കാത്തത് എന്നോട് അന്ന് നിങ്ങളെല്ലാം പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്യണമെന്ന്. വിളിക്കാത്തതിൻ്റെ ഉദ്ദേശം ഈ കൊച്ചന്മാർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. കൊച്ചമ്മ പറയുക, ഇളയ മൂത്ത ആൾ ഇത്തിരി ശാന്തനാണ്, അവൻ അടങ്ങിയിരുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ കളിക്കും. ഇളയ ഭയങ്കര പിരിയാണ്. അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞടി, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയോടെ എനിക്ക് അമ്മയുടെ ഓർമ്മ വന്നടി, ഭയങ്കര വിഷമം നിങ്ങളെല്ലാവരും. അവൾ പറഞ്ഞടി, അങ്ങനെ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്തോ ചെയ്യാനാ നീ വീഡിയോ കോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞടി, വീഡിയോ കോൾ ചെയ്യുമ്പോൾ കൊച്ചമ്മാൻ സമ്മതിക്കത്തില്ല, അതാ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചില സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും, നീ ഇവിടെ ഉള്ളപ്പം നിൻ്റെ അടുത്തോട്ടയിൽ ഒന്ന് വരായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ എനിക്ക് എന്തുകൊണ്ടും നാട്ടിൽ പോയി താമസിക്കണമെന്നുള്ളത്. അപ്പോൾ റേച്ചാൻ ഇവിടെ ജനിച്ച് വളർന്നതായതുകൊണ്ട് റേച്ചാൻ നാടിനോട് അത്ര ഇതില്ല. ഹോൾമോനും നാടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ പ്രൈസൺ അത്ര ഇതില്ല. എന്തുവന്നോ, രാത്രിയാകുമ്പോൾ അവിടെ ഈയലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് വരത്തില്ലേ, അതവർ ഭയങ്കര പേടിയാണ്, ഓടും. ആ ഒരു പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പം അവളും പറഞ്ഞടി, നാടാ നമുക്ക് നല്ലത്. എനിക്ക് ശുദ്ധമായി ശ്വസിച്ച്, എനിക്ക് ഇവിടുത്തെ ഇന്ന് പൊല്യൂഷനൊന്നും എനിക്ക് പിടിക്കത്തില്ല. നാട്ടിൽ ചെന്നാൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള, അത്രയ്ക്കാന്നേലും നമുക്ക് നാട്ടിൽ ജനിച്ചവർക്ക് നാട് തന്നെ ഇഷ്ടം. പിന്നെ മുന്നോട്ട് നോക്കട്ടെ, ദൈവം ഇത് അങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ നടക്കും. ഞാൻ പലപ്പോഴും ചോദിച്ചാൽ കുറേ, അമ്മക്കിതെല്ലാം പറ്റുമായിരിക്കും നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. ഓക്കെ. അതുപോലെ അച്ചാർ വേണ്ടിയവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ. ഇനി കുറച്ച് ദിവസം ഇവിടെ മീൻകരിയുള്ളപ്പോൾ ചൂരമീനായിരിക്കും കൂടുതലും ഞങ്ങൾക്ക് കേട്ടോ. ഇപ്പം ഓരോ സീസൺ അനുസരിച്ച് മീനുകളില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഈ അയലേക്കായൊക്കെ ചില സമയത്ത് ഈ കിട്ടാതിരിക്കുന്ന സമയത്ത് അയല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ചൂരമീൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അതാണ് വാങ്ങിക്കുന്നത്. ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, ബ്ലാക്ക് ഇവർക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചില്ലേ, മുഷി മുഷി എന്ന് പറഞ്ഞാൽ റാവസാന്നു, അത് പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. വേണ്ട,
ഇവിടെ പ്രൈസൺ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മി ഇരിക്കും, ഞാൻ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കല. അവിടെ ഇല്ലേ ആ ചെയറിന്റെ സൗണ്ട് വന്ന്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും ഇവർക്ക് ചൂരമീൻ കൂട്ടിയിട്ടൊന്നും. ചിലർക്ക് ചൂരമീൻ ഇഷ്ടമല്ല, ചിലർക്ക് അയല പ്രോൺസ് അതൊക്കെ ഇഷ്ടം. ഇവിടെ ചൂര ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ചൂരയായിരിക്കും മിക്കവാറും ഇവിടെ. ഓക്കെ. ഇപ്പം രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അതൊന്ന് വെളിയിലെടുത്തിട്ട്, അപ്പം ഐസോടെ ഈ വലിയ മീനൊക്കെ നമ്മൾ വെട്ടുന്ന ഉടനെ അത് പൊടിഞ്ഞു പോകത്തില്ല. എന്നാലും ഇതങ്ങനെ പൊടിയുന്നതല്ല, എന്നാലും നന്നായി വിട്ട് വെട്ടി കിട്ടണമെങ്കിൽ ഇത്തിരി ഐസോട് കൂടി വെട്ടണം, അല്ലെങ്കിൽ അവരുടെ നല്ല നൈഫ് വാത്രയുള്ള നൈഫായിരിക്കണം. അപ്പം ഞാനത് തലയൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് സ്കിന്നിങ്ങൊക്കെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ തപ്പോട്ടിങ്ങനെ വരയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് കിട്ടും. ഇപ്പം ഞാൻ സ്പീഡിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും, ഇച്ചിരി നമുക്ക് പ്രയാസമുണ്ട് ഇത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ മുട്ടയൊന്നും എടുത്തില്ല കേട്ടോ, അത് മുട്ട എടുത്ത് കളയുക. ചില നേരത്തെയൊക്കെ ഞാൻ മുട്ട എടുക്കുമായിരുന്നു. മുട്ടയെന്ന് പറഞ്ഞത് ആ പരിഞ്ഞലിന്, പരിഞ്ഞിൽ ഞാൻ എടുത്തൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വേസ്റ്റെല്ലാം ഞാൻ കവറിലിട്ട് പിന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കച്ചടക്കാരൻ വരുന്നുണ്ട്, കച്ചടയിൽ എടുത്തിടും. എൻ്റെ സൗണ്ട് ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് വരുന്നതേ, ചിലപ്പോൾ എൻ്റെ നോസ് ഒന്ന് ബ്ലോക്ക് ആവുന്നുണ്ട് ഒരു കോൾഡ് പോലെ. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന മീനുകളെല്ലാം നല്ല ഫ്രഷ് മീനാണ്. ഈ ചൂര ഇപ്പം ഞാൻ ഫ്രഷ് എന്ന് കൂടുതലും പറഞ്ഞത്, അയലയെന്ന് ഞാൻ അങ്ങനെ അന്ന് വാങ്ങിച്ചതേ ഉള്ളൂ, പിന്നെ വാങ്ങിച്ചതൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴുകി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ തോരൻ വെക്കുന്നത് കാബേജ് എന്ന് പറഞ്ഞാൽ, കാബേജ് അരിഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി ഉപ്പും മഞ്ഞളും, ചില സമയത്ത് ഞാൻ തേങ്ങയും ഉള്ളിയൊക്കെ സെപ്പറേറ്റ് വഴറ്റിയതിന് ശേഷം കാബേജ് ഇടും. ഇന്ന് പക്ഷേ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തിട്ട് ചെവിടി, സവാളയും തേങ്ങയും കറിവേപ്പിലും എല്ലാം കൂടെ ചെവിടി. അപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ആദ്യം നമ്മൾ അടപ്പത്ത് വെക്കുന്ന ഉടനെ ഹൈ ഫ്ലെയിമിലിട്ടങ്ങ് ഇടക്കണം. ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞതുകൂടെ കൊത്തി അരിഞ്ഞതുകൂടെ ചേർത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്ന ഉടനെ ആ കാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങും. നേരത്തേക്കാണെങ്കിൽ ഞാൻ കാബേജിൽ ഇങ്ങനെ ഉപ്പ് വെള്ളം ഉപ്പ് ഇങ്ങനെ ഇട്ട് ഞെവിടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അതിൽ നിന്ന് വെള്ളം വരും, എന്നിട്ട് തോരൻ വെക്കും. അങ്ങനെയും ചെയ്യും ചില സമയത്ത്, പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിതങ്ങ് ഒരു 5 മിനിറ്റ് ഇട്ട് ഇളക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ വിടത്തില്ല. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. കാബേജ് എന്ന് പറഞ്ഞൊക്കെ നമുക്ക് അരിയുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഈ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ഈ ജോലിയൊക്കെ ഇത്തിരി സ്ലോ ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലേ, അവർക്കൊക്കെ ഇത്തിരി സ്പീഡ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർ എന്തോ ചെയ്യണോ, രാത്രിയിലെ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളൊക്കെ ഈ ടി വി കാണുന്ന സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്തെങ്ങാണോ ഫ്രീ സമയത്ത് ഒന്ന് ഈ കാബേജ് അരിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ തേങ്ങ കുറച്ചങ്ങ് ഒരാഴ്ചത്തേക്കിനൊക്കെ ഉണ്ടോ തേങ്ങ വേണമെങ്കിൽ തിരുമ്പി വെക്കാം. പച്ചമുളകൊക്കെ നമ്മൾ ഞെടുപ്പ് കളഞ്ഞായിരിക്കുമല്ലോ വെക്കുന്നത്, അതൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ അരിഞ്ഞ് വെച്ച് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ തേങ്ങ തിരുമ്പുന്നതാണ് ഏറ്റവും കുറച്ച് ഇതായിട്ട് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ളതൊക്കെ അങ്ങ് തലേന്ന് അങ്ങ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണയും ഇതൊക്കെ ഒഴിച്ച് കറിവേപ്പില, ഞാൻ പറഞ്ഞ ഇച്ചിരി ഒന്ന് വാടിപ്പോയിരുന്നു, കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ഇട്ട് വഴറ്റി മീൻ കുറച്ചൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും വില അങ്ങോട്ട് കുറയുന്നേ ഇല്ലെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയവാ, അപ്പോൾ ചില ഞാൻ ഈ പറഞ്ഞില്ല വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ കമൻസ് നോക്കും, പക്ഷേ റിപ്ലൈ ഞാൻ എനിക്ക് അന്നേരം എന്തെങ്കിലും ജോലി തിരക്കാണെങ്കിൽ അന്നേരം റിപ്ലൈ കൊടുക്കാറില്ല, പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് ഞാൻ ഈ വായിച്ച കമൻസുകൾ പിന്നെ കാണത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ താഴെ വന്ന് കിടക്കുന്നത്. എവിടെ പോകുന്നതെന്നും എനിക്കറിയത്തില്ല, അതെന്തോ മാജിക്കുവാന്നും അറിയത്തില്ല. നിങ്ങളാരും ഒന്നും തെറ്റിദ്ധരിക്കല്ലേ, കാരണം ഞാൻ ലേറ്റായി എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ട് ചിലപ്പോൾ ഒരാളെ ആയിരിക്കും അത് ഇങ്ങനെ പമ്മി കിടക്കുന്നത്. എന്തോ ചെയ്യാനാ, കാണുന്നതിനെല്ലാം ഞാൻ തരും കേട്ടോ. അപ്പോൾ ഞാൻ ചീന ചട്ടി വെച്ച് വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നുണ്ട്, മുളക് പൊടി ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് മുളക് പൊടിയും ചേർത്ത് പിന്നെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിൽ പുളിയും പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള, ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയായിരുന്നു, മഞ്ഞപ്പൊടി ഇപ്പോഴേ ഇട്ടത്, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ചില ദിവസം ചിന്തിക്കും ചൂര, ഒരു ദിവസം ഗീതേച്ചി പറഞ്ഞായിരുന്നു എന്തോ കൂട്ടാനെന്ന് ചോദിച്ചോണ്ടേ ചൂര വറുത്തരച്ച കറി ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കും ഒരു ചൂര കിട്ടുമ്പോൾ വറുത്തരച്ച കറി വെക്കണമെന്ന്. ഇപ്പോൾ ചൂര ഇഷ്ടം പോലെ കിട്ടിയിട്ടും വറുത്തരച്ച കറി വയ്ക്കാൻ ഇതുവരെ എനിക്കായില്ല. ഇതിൽ വേണ്ട ഞാൻ ഇപ്പോൾ ചേർത്ത് എന്തുവന്നോ ഇച്ചിരി കായപ്പൊടി, മീൻകറിക്കകത്ത് ഇച്ചിരി കായപ്പൊടിയൊക്കെ ചേർത്താലേ നല്ല ടേസ്റ്റാണ്.
മിക്കവാറും നമ്മൾ ചേർക്കാറില്ല, ഞാനും അങ്ങ് മറന്നു പോകും. ഇന്ന് ഓർത്ത് വെച്ച് ചേർത്തതാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങ വറക്കേണ്ടിയ മടി കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഇങ്ങനെ വറുത്തരച്ച കറി. പക്ഷേ ഇവിടെ വറുത്തരച്ച കറി ഇവിടെ റേച്ചാൻ ഇഷ്ടമല്ല. റേച്ചാൻ അങ്ങനെ ഇപ്പം ഈ ചപ്പാത്തി ആയതുകൊണ്ട് അങ്ങനെ കറികളൊന്നും അങ്ങനെ എന്തോലും ഒരു കൂട്ടാൻ മതി. പക്ഷെ പിള്ളേർക്കും വറുത്തരച്ച കറിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാനങ്ങനെ വറുത്തരച്ച കറികൾ ചുരുക്കമായിട്ട് വറുത്തരച്ചെന്ന് പറഞ്ഞാൽ ഞാനന്ന് മീൻകറിയൊക്കെ ഇങ്ങനെ വറുത്ത് ചെയ്തെങ്കിൽ നന്നായിട്ട് നമ്മൾ തേങ്ങ വറുത്തില്ലല്ലേ. ചൂരൊക്കെ കറി വറുത്തരച്ച് ചെയ്യണമെങ്കിൽ നല്ലൊരു മുറി തേങ്ങയൊക്കെ നന്നായി വറുത്തെടുക്കണം. അതിൻ്റെ മടി കൊണ്ടങ്ങ് ചെയ്യുന്നത് എന്നും ചിന്തിക്കുക നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന്. പക്ഷെ ഒരു ദിവസം ചെയ്യണം എനിക്ക്. ഇപ്പം വെള്ളമൊക്കെ തിളച്ച് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേ. എൻ്റെ അകത്തോട്ട് കഷ്ണങ്ങളെല്ലാം പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോഴാണ് നമുക്കതൊരു കൊതിയായിട്ട് തോന്നുന്നത്. എങ്ങനെയാണെങ്കിലും അത് ചെയ്യണമെന്നുള്ളത് മനസ്സിൽ വരും. എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാവർക്കും ഇങ്ങനെ ആണോ എന്നറിയത്തില്ല. ആരെയും എന്തെങ്കിലും പറയുമ്പം അത് കൊതിയായിട്ട് തോന്നുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ കൊതി വരും. അന്നേരം ഉടനെ എങ്ങനെയാണെങ്കിലും ഞാനത് വാങ്ങിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി തൈര് കലക്കി വെച്ചായിരുന്നു. അത് അടപ്പത്തൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റിൽ മോര് ഉണ്ടാക്കാനേ, മോരുണ്ടാക്കി വെച്ച് ലാസ്റ്റിൽ ഇത്തിരി കടുക് വറുത്ത് ചേർക്കണം. ഇവിടെ ഇപ്പം പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ മോരുകറി ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇവർക്ക് എല്ലാവർക്കും മോര് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് മോരുകറിയൊക്കെ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നീട് രാവിലെ തുണിയൊക്കെ കഴുകാനിട്ടായിരുന്നു. അത് ഇടയ്ക്ക് അതെല്ലാം ഒന്ന് വിരിച്ചിട്ടു കുറേച്ചെ കുറേച്ചെ ഒരു കുറച്ച് ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞ് വിരിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ അടുക്കളയിലേ നോക്കണം. ഇതുകൂടെ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുമായിരുന്നു. അപ്പോൾ മീൻകറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനൊന്ന് തീ ഓഫാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഓണാക്കിയത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഒഴിച്ച് ഇനിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. മീൻകറി അവിടെ റെഡിയായി, തോരനും റെഡിയായി, മോരും റെഡിയായി. കറിവേപ്പില കുറവായിപ്പോയി. നല്ല പച്ച കറിവേപ്പില തേക്ക് ഇടുമ്പോഴാണ് നല്ലൊരു മണം കിട്ടുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസം വന്നതാണ് ഇത്. ഞാൻ കലം പറഞ്ഞില്ല ഈ ബെൻസി കലം അയച്ചു തരുമെന്ന്. അപ്പോൾ കലം ഇന്ന് വന്നു. അപ്പം നല്ല കലമായിരുന്നു കേട്ടോ, നല്ല വലിയ കലമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതിനേക്കായി ക്വാണ്ടിറ്റി, ഞാൻ സാധാരണ മൂന്ന് ഗ്ലാസ് അരി ഇട്ട 3/4 kg അരി ഇട്ട രണ്ട് ദിവസത്തേക്കിനുണ്ട്. അപ്പോൾ ഇതിൽ അത്രയൊന്നും അല്ല കൊള്ളുന്നത്, അതിനേക്കായി നന്നായി കൊള്ളും. അപ്പോൾ ഇവിടങ്ങളിലൊന്നും ഞാൻ പല ഞാൻ പറഞ്ഞില്ലേ പല കടകളിൽ പോയിട്ടും ഇവിടെ നമ്മുടെ ഈ കേരള ടൈപ്പ് ഇല്ല. കേരള ഞങ്ങൾ പ്രേയറിന് പോകുന്ന ആ കടകളിൽ ചോദിച്ചിട്ടും അത് പാത്രക്കടയൊന്നുമല്ല, അല്ലാത്ത ഈ പലചരക്ക് കട അവിടെയൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഈ ഏറിയയിലേ കാണാനില്ല ഇങ്ങനെയുള്ള കലം. അപ്പോൾ ഓൺലൈനിൽ നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലിറ്റർ കണക്കാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അവൾ അതിൻ്റെ അകത്ത് രണ്ട് കവറ് ചമ്മന്തിപ്പൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ തന്നെ നല്ല അടിപൊളി കലമാണ്. കലവും അടപ്പൂടെ 1000 രൂപയോളമായി. നല്ല കനമുള്ള കലമാണ്. അപ്പോൾ എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എന്നാണ്. ഇപ്പോൾ ഇത് ഇവിടെ കലം ഞാൻ വാങ്ങിക്കുന്ന അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ വിളിച്ച് പറച്ചിലാണ്. മക്കളെ അരി വാർക്കുമ്പോൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, തന്നല്ലേ തന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം ഞാൻ ഈ ഞങ്ങളുടെ ആ മോറിക്കകത്ത് ആ സിങ്കിൻ്റെ അകത്തോട്ടല്ലേ ചരുവങ്ങ് കമത്തി ഇടുന്നത്. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് തോന്നില്ല അങ്ങനെ പറ്റുമെന്ന്. ഇതിനി ഒരു ചരുവത്തിൻ്റെ അകത്തും കാണാം ചെയ്തു വെക്കണം. നാട്ടിൽ ചെന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് നാട്ടിൽ ചെന്നിട്ട് അടുപ്പിങ്കരയായിരുന്നു ഞങ്ങൾ, വിറകടുപ്പിലായിരുന്നു വെക്കുന്നത്. അതിൽ നിന്ന് എനിക്ക് ഊറ്റാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.